സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണ് എന്റെ കേരളം. കൃഷിയെ സ്നേഹിക്കുന്നവരുടെ ഫേസ്ബുക്ക് അയമയായ കൃഷിത്തോട്ടം ഗ്രൂപ്പിന്റെ സംഗമം എറണാകുളത്ത് നടക്കും. ചലച്ചിത്ര താരം ശ്രീനിവാസൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കൃഷിയെ ഒരു ബ്രാൻഡാക്കുക, ഒപ്പം കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വഴി വിപണി കണ്ടെത്തുക എന്നാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. കൃഷി അറിവുകൾ കൃഷിക്കാർക്ക് വേണ്ടി കൃഷിക്കാർ തന്നെ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ കൂട്ടായ്മയുടെ 8th സംസ്ഥാനതല ഒത്തുചേരലായിരുന്നു എറണാകുളത്ത് നടന്നത്. ചലച്ചിത്ര താരം ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അനു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. KTGയുടെ എറണാകുളം മീറ്റിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. ഞാൻ 2 വർഷമായിട്ട് KTG മെമ്പറാണ്. എന്താണ് കൃഷി, എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് എന്നെ പഠിപ്പിച്ചത് KTGയാണ്. ഇപ്പം 7 മീറ്റിംഗ് KTGയുടെ കഴിഞ്ഞു. ഇപ്പോൾ 8th മീറ്റിംഗാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എവിടെന്നാണ് വരുന്നത്? ആദ്യമായിട്ടാണോ മീറ്റിംഗിന് പങ്കെടുക്കുന്നത്? ഞാനും ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് അനുഭവം? നല്ലൊരു അനുഭവമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ് ഒന്ന് പറയാമോ? സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ഒരു 50 ഗ്രോ ബാഗിലാണ് തുടങ്ങിയത്. ഒന്നും അറിയില്ലായിരുന്നു. അതെ. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ലിജോ സാറൊക്കെ പറയുന്നത് കേട്ട് ഓരോന്ന് നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ അതിൽ നിന്ന് ഇപ്പൊ ഒരു 150 ഗ്രോ ബാഗുകളെ എത്തിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു മീറ്റ് നമ്മുടെ എറണാകുളം ജില്ലയിൽ നടക്കുമ്പോ അതെന്തായാലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇവിടുത്തെ വിത്തുകളുടെ കാര്യങ്ങളും ഗുണമേന്മയുള്ളതൊക്കെയാണെന്ന് പറഞ്ഞു. എല്ലാം കണ്ട് നമുക്ക് വീട്ടിലേക്ക് അത് കൊണ്ടുപോവുക എന്നുള്ളൊരു ലക്ഷ്യം. എങ്ങനെയുണ്ട് KTGയുടെ മീറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലായിരുന്നു. ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ നല്ലതെന്ന് വെച്ചാലേ, നമ്മുടെ കൃഷി കമ്പ്യൂട്ടർ യുഗമാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മണ്ണുമായിട്ട് മല്ലിട്ട് തന്നെ വേണം. നമ്മുടെ അടുത്ത തലമുറയുടെ ആരോഗ്യം നമ്മുടെ ഒരു വിഷയമാണല്ലോ. അപ്പൊ എത്ര വിദ്യാസമ്പന്നരായാലും വിദ്യാഭ്യാസം കുറഞ്ഞവരായാലും മണ്ണിലോട്ട് ഇറങ്ങി ഉണ്ണാനുള്ളത് ഉണ്ടാക്കുക, അതിനൊരു പ്രചോദനമാണ്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഞങ്ങള് ടീച്ചേഴ്സാണ്. അപ്പൊ കുട്ടികൾക്കും, ഞാൻ റിട്ടയർഡായി, അപ്പൊ അതുകൊണ്ട് ഞാൻ കൃഷിയിലേക്ക് മടങ്ങണേന. കാരണം നമ്മുടെ യന്ത്രയുഗവും വ്യവസായ യുഗവും അതൊന്നുമല്ല നമ്മുടെ ഭക്ഷണം. നല്ല ഭക്ഷണം, ആരോഗ്യമുള്ള തലമുറ, നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യം. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇങ്ങനത്തെ വാട്സപ്പ് ഓർമ്മേഷൻസ് സാധാരണ മറ്റ് ഗ്രൂപ്പുകൾ കാണുന്ന പോലെ അല്ല. നല്ലൊരു ഗ്രൂപ്പ്, ഇതിനോട് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സഹായിക്കുന്നത്. യുവ കർഷകരെ കിട്ടിയിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഞങ്ങളുടെ വീട് കോട്ടയം. എങ്ങനെയാണ് നിങ്ങളുടെ കൃഷി രീതികൾ? എങ്ങനെയാണ് ശരിക്കും കയറ്റി തുടങ്ങിയ പിന്നെ നമ്മള് ശരിക്കും ചെയ്യാൻ തുടങ്ങിയത്? എന്റെ ശരിക്കുള്ള വീട് ഇടുക്കിയാണ്. അവിടെ ഓൾറെഡി ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ അമ്മയുടെ വീട് വാത്താനമാണ്. അപ്പൊ ഞങ്ങളുടെ ചേച്ചിമാര് ഈ ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ അവർക്ക് രണ്ടുപേര്, അവർ ഒരാൾ സിംഗപ്പൂരാണ്. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഫ്ലാറ്റിൽ നല്ലവരെ ചെയ്ത് വെച്ചേക്കാം, പാവലും പഴമെല്ലാമായിട്ട്. അപ്പൊ അവർക്ക് ഇവിടെ വരാൻ പറ്റുന്ന സാഹചര്യമാണ്. എല്ലാവരും പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്ന് ഇങ്ങനെ വന്നത്. അപ്പൊ കഴിഞ്ഞ കോട്ടയം മീറ്റിന് വന്നിട്ട് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം ചെയ്ത് എല്ലാം അത്യാവശ്യം ഞാൻ ഗൂഗിളോടൊപ്പം ഒക്കെ നടത്തിയായിരുന്നു. പിന്നെ അതിനുവേണ്ടി പിന്നെ ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ വേണം. അത് ഞങ്ങൾ ഗ്രോ ബാഗ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ മേടിച്ചിട്ട് കാര്യമായിട്ട് തന്നെ ചെയ്യാൻ കരുതി. എന്താണ് KTGയെ പറ്റിയിട്ടുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. കാരണം നമ്മൾ പുറത്തുനിന്ന് ഈ വിഷമുള്ള സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കാതെ വീട്ടിൽ തന്നെ ഒരു ബോധവൽക്കരണമാണല്ലോ. അപ്പം അത് മാക്സിമം ജനങ്ങളോട് എത്തിക്കുമ്പോൾ അതൊരു നല്ലതാണ്. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖല എന്താണ് KTGയെ പറ്റിയിട്ട് പറയാനുള്ളത്? KTGയിൽ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും കൃഷിയിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നന്നായിട്ട് ചെയ്യാനൊരു താല്പര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കുറെ അറിവുകൾ കിട്ടുന്നുണ്ട്. ഇതിൽ വന്നതിന് ശേഷമാണ് എങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മൾ വിജയിക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. നല്ല അഡ്മിൻസ് ആണെങ്കിലും നന്നായിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പോസ്റ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യുകയും അതിന് നല്ല ലൈക്ക് കമന്റ് സംഭവങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും.
നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഓക്കെ ഓക്കെ, ആദ്യമായിട്ടാണോ മീറ്റിന് പങ്കെടുക്കുന്നത്? തൈകളെല്ലാം കിട്ടിയോ? പച്ചക്കറി തൈകളൊക്കെ വാങ്ങിയോ? ഇല്ല, വാങ്ങിയിട്ടില്ല. ഓക്കെ, എങ്ങനെയാണ് കെ ടി ജിയെ പറ്റി? ഞങ്ങള് മൊബൈൽ നഴ്സറി വഴി വാങ്ങാറുണ്ട്. അതെയോ? നല്ല തൈകളാണ്, അതുകൊണ്ട് പിന്നെ മീറ്റും വളരെ ഫലപ്രദമാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് എത്ര തിരക്കുണ്ടെങ്കിലും വരാൻ ചെയ്യുന്നത്. ഏതെല്ലാം ഇനത്തിലുള്ള തൈകളാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്? ഒരുവിധം എല്ലാതും ഉണ്ട്. തക്കാളി തന്നെ രണ്ട് തരം ഉണ്ടായിരുന്നു, പിന്നെ വഴുതന മൂന്ന് ഐറ്റം ഉണ്ട്. ഐറ്റംസ് കൂടുതലുണ്ട് കയ്യിലുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് ഇത്രയും കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ തൈകളുടെ പ്രത്യേകത എന്താണ്? ഹാർഡിൻ തൈകളാണ്. ഓക്കെ ഓക്കെ, അപ്പൊ കൂടുതൽ വിളവ് കിട്ടും. അതെ. ഓക്കെ, എന്താ പേര്? ഇവിടെ ഇവിടെ. ഓക്കെ, എന്താ മോളുടെ പേര്? ഫർസാന. ഓക്കെ, എവിടെയാണ് സ്ഥലം? മലപ്പുറം. ഓക്കെ, എന്താ പേര്? അബ്ദുസലാം. പറയുമോ പേരെന്താന്ന് അറിയോ? ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കൃഷി രീതികളെ പറ്റി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വിശദീകരിക്കാമോ? പറഞ്ഞോളൂ. വീട്ടിലുള്ള കൃഷികള് ഗ്രോ ബാഗിലും ഇതൊക്കെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന തൈകളും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല രീതിയിൽ. ഇപ്പൊ എത്ര ഗ്രോ ബാഗില് ചെയ്യുന്നുണ്ട്? 22 എണ്ണം പറമ്പില്. പറമ്പിലും തുടങ്ങി. ഓക്കെ, വളരെ നല്ല കാര്യം. എനിക്കൊരു വില്ലേജ് ഹൗസ് ഉണ്ട് പറഞ്ഞു, അവിടെ കുറെ ഫ്രൂട്ട് ട്രീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട്, മാംഗോ, എല്ലാ വെറൈറ്റീസും ഉണ്ട്. മാംഗോ സ്റ്റിൻ, മിറാക്കിൾ ഫ്രൂട്ട്സ്, അങ്ങനെ ബേറാപ്പിൾ, വിവിധ തരം പേരകള്, ചാമ്പ ഒക്കെ ഉണ്ട്. എത്ര സ്ഥലത്താണ് ടോട്ടലി? അതൊരു 60 സെന്റോളം. അതിന്റെ ഒരു 50%+ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് പ്ലാൻ ചെയ്തത്. എന്താണ് കെ ടി ജിയെ പറ്റിയിട്ടുള്ള ഒരു? കെ ടി ജി നല്ല അഭിപ്രായമാണ്. ആദ്യമായിട്ട് ഒരു മീറ്റിന് പങ്കെടുക്കുന്നത്, ഒരുപാട് നല്ല ഇൻപുട്ട് കിട്ടി. ഇപ്പം മാഡത്തിൻ്റെ ക്ലാസ് ആണെങ്കിലും നല്ല പ്രയോജനപ്രദമാണ്. ഒരുപാട് നല്ല എന്താ പറയുക, പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എവിടെയാണ് സ്ഥലം? കോഴിക്കോട്. കെ ടി ജിയിൽ എത്ര നാളായിട്ടുണ്ട്? ഏകദേശം ഒരു 4 വർഷമായിട്ട് കെ ടി ജി. വളരെ സീനിയർ മെമ്പർ ആണ്. അതെ അതെ, ഞാനൊരു 2-3 വർഷം. എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? അതിൽപ്പെട്ട എല്ലാം ഉണ്ട്, പഴങ്ങൾ, പച്ചക്കറികൾ, മീൻ. കെ ടി ജിയിൽ നിന്ന് എന്ത് സഹായമാണ്, ഏത് വിധത്തിലുള്ള സഹായമാണ് ഈ കൃഷിയിൽ താങ്കൾക്ക്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ, എങ്ങനെയുള്ളൊരു ഇൻസ്പിറേഷൻ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? കെ ടി ജിയിൽ നിന്ന് നമുക്ക് ഒത്തിരി അറിവുകളാണ്, നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളിൽ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഡൗട്ട്സുകളൊക്കെ തീർത്തു വരുന്നുണ്ട്. പിന്നെ പുതിയ കൃഷിക്കാർ വരുന്നത് കാണുന്നത് ഒരു അനുഭവമാണ്, അവരുടെ കൃഷിയൊക്കെ ഒരു മുൻപന്തിയിലേക്ക് വരുന്നത്. പിന്നെ കേരളത്തിൽ നല്ല പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം കേരളം തന്നെ സ്വന്തമായി ഉത്പാദിപ്പിച്ചെടുക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ചേർന്ന് അവർക്ക് വേണ്ട അവർക്കുള്ള സംശയങ്ങൾ തീർക്കാനും നമുക്കുള്ള സംശയങ്ങൾ മാറ്റാനുമായിട്ട് കെ ടി ജിയിൽ ഇങ്ങനെ ഗ്രൂപ്പിൽ സമയമുള്ളപ്പോഴൊക്കെ കയറുന്നു, പോസ്റ്റ് ചെയ്യുന്നു, പോസ്റ്റുകൾ കാണുന്നു, സംശയങ്ങൾ. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4 വർഷം എന്താണ് കൃഷി എന്ന് അറിയാത്തൊരു സമയത്താണ് ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി നമുക്ക് പരിചയപ്പെട്ടത്. അപ്പം വളരെ വിചിത്രമായിരുന്നു ഈ ഗ്രൂപ്പ്, കാരണം നമ്മൾ രണ്ട് വീട്ടിൽ രണ്ട് മുളക് തൈ നട്ടിട്ടുള്ള ഒരു ഫോട്ടോസാണ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കുറേ ആൾക്കാർ അതിനുള്ള കമൻസുകൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ തരുന്ന അനുസരിച്ചാണ് ഞാൻ കുറച്ച് വീടിൻ്റെ സൈഡിലായിട്ട് വിപുലീകരിച്ചിട്ടും ഞാൻ കൃഷി ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലൊരു 10 സെന്റ് വീടാണുള്ളത്, അതിൻ്റെ വീടിൻ്റെ രണ്ട് സൈഡിലുകളായിട്ടാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ കൂടാണ്ട് നമുക്ക് കോഴിക്കോട് വിത്ത് ബാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് കെ ടി ജിക്ക്. എല്ലാ സ്ഥലത്തും വിത്ത് ബാങ്ക് ഉണ്ട്, കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോടുണ്ട്. ഈ കോഴിക്കോട് വിത്ത് ബാങ്കിൻ്റെ കോർഡിനേറ്റർ ഞാനാണ്. അപ്പോൾ നമ്മൾ കെ ടി ജിയിലുള്ള മെമ്പർമാർക്ക് ഫ്രീ ആയിട്ട് വിത്തുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ കൃഷി ചെയ്തിട്ട് ആ വിത്തുകൾ നമ്മൾ വിത്ത് ബാങ്കിലേക്ക് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് കസ്റ്റമർക്ക് നമ്മൾ വിത്ത് ബാങ്കിൽ കൂടെ കുറച്ച് കാലം ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട്, അവിയൽ സൂപ്പർ ആയിട്ടുണ്ട്, തേങ്ങാക്കൊത്തിന്റെ അച്ചാർ ഒരു വെറൈറ്റിയാണ്.
മൊത്തത്തില് നമുക്ക് നല്ലൊരു പറയും, നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതെ അല്ലേ, എല്ലാം തന്നെ ജൈവ വസ്തുക്കൾ മാത്രമല്ല. സൂപ്പർ ആയിട്ടുണ്ട്. കഴിച്ചോ? എങ്ങനെയുണ്ട് വെരി നൈസ്. വീട്ടിലൊക്കെ അത് എനിക്ക് ഇപ്പൊ മനസ്സിലായത് പച്ചക്കറിയുടെ വ്യത്യാസം. നമ്മളെ കൊടുത്ത എല്ലാം ഓർഗാനിക് വെജിറ്റബിൾസ് അല്ലേ, അതിന്റെയാണ് തോന്നി ടേസ്റ്റ് വ്യത്യാസം. ടേസ്റ്റ് വ്യത്യാസം സാധാരണ കല്യാണത്തിന് പോകുന്ന മൂന്നും ഇതും തമ്മിൽ വാസ്റ്റ്. കറിയെല്ലാം സെയിം ആണെങ്കിലും ആ പച്ചക്കറിയുടെ അരിയുടെ ചോറിനൊക്കെ നല്ല ടേസ്റ്റ് വരും. അവരാ ജൈവര് തന്നെ ആയപ്പോഴും നല്ലൊരു ടേസ്റ്റ് വരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ജൈവസദ്യ? വളരെ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടോ? എന്തായാലും മീറ്റ് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം 700 പേർക്ക് കൊടുക്കാനുണ്ട്. അരി മാത്രം, അരി വേറൊരാൾ ഇങ്ങനെ ജൈവ കൃഷി ചെയ്യുന്നവരാണ്. ഞങ്ങള് കായംകുളം കറ്റാനം. ഞങ്ങളിവിടെ അല്ല, ഞങ്ങള് ഗൾഫിലായിരുന്നു. അപ്പം ഇവിടുത്തെ പരിപാടി അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മള് 5-ാം തീയതി വരേണ്ടതാ. ഞങ്ങള് നേരത്തെ എത്തി, ലിജോബായിട്ടല്ല നേരത്തെ പരിചയമുള്ള. എത്ര നാളായി കെടിജിൽ വന്നിട്ട്? ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. മൊബൈൽ നഴ്സറി സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങി വെച്ചാൽ പുതിയ വീടാണ്. വീട് വെച്ചിട്ട് 3 വർഷമായി. കുറെ കുറച്ച് ഐറ്റങ്ങൾ അന്ന് വെക്കാൻ പറ്റി. അപ്പൊ പിന്നെ ഇങ്ങനെ ലീവ് മക്കളിന് അവിടെ പഠിക്കുന്നത്, വെക്കേഷന് വരുന്നപ്പോ വെക്കേഷന് വന്നിരിക്കും. ആ ടൈമിൽ പിന്നെ ഇങ്ങനെ കെ ടി ജി ഉള്ള കാരണം ലിജോബായ് എല്ലാം പറഞ്ഞുതരും. അപ്പൊ അത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും എല്ലാം ഫേസ്ബുക്കിലൂടെ അറിയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇപ്രാവശ്യം കുറെ ഫ്രൂട്ട്സിന്റെ ഒക്കെ എല്ലാം വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് കേരളം. നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.